ജ്ഞാനായ വോയിസ് ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് മംഗളങ്ങളും നവവത്സര ആശംസകളും ഞാൻ നേരുകയാണ്. കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ ക്രിസ്മസ് കാലത്ത് ശ്രവിച്ച, പ്രത്യേകിച്ച് യുവാക്കൾ ചൊല്ലി വന്നിരുന്ന ഒരു ഗാനം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ജയം കൊള്ളുന്നു ഞങ്ങൾ, ജയം കൊള്ളുന്നു യേശുവിൻ്റെ കൊടി കീഴിൽ, ജയം കൊള്ളുന്നു യേശുവിൻ്റെ കൊടിക്കീഴിൽ. ജയം കൊള്ളുവാനുള്ള കാരണം, ദൈവപുത്രൻ മനുഷ്യനായി പിറന്നു, ദൈവത്വവും മനുഷ്യത്വവും ഈശോമിശിഹായിൽ സമ്മേളിച്ചതുകൊണ്ടാണ്. ഈശോ ദൈവവും അതേസമയം മനുഷ്യനുമായിരുന്നു. ക്രിസ്തുമസിന് നമ്മുടെ പിതാമഹന്മാർ ചൊല്ലി വന്നിരുന്ന അർത്ഥഗർഭമായ ഒരു സൂര്യാനിപ്പാടുണ്ട്. സ്വഗതീനന്മാലാഹോ സ വർണ്ണാസോസ ലാപൂലാഗം. സംശയം കൂടാതെ കർത്താവെ, അങ്ങയുടെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ ഗാനത്തിൻ്റെ അർത്ഥം. ഈശോ ദൈവമായതുകൊണ്ട് അവിടെ അങ്ങയെ വിശ്വസിക്കുന്നു. മനുഷ്യത്വം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് അടുത്ത് ചേരുവാൻ നമുക്ക് എളുപ്പവും ഉണ്ട്. ഈശോയെ ശ്രവിച്ച് ഈശോയോടുകൂടി വസിക്കുവാനുള്ള ഒരാഗ്രഹം, തീവ്രമായ ഒരാഗ്രഹം ഈ ക്രിസ്മസ് കാലത്ത് നമുക്കുണ്ടാകണം. ഈ അടുത്ത കാലത്ത് വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ട ആളാണ് പാദ്രെ പിയോ കപ്പുച്ചിൻ വൈദികൻ. ഞാൻ അദ്ദേഹത്തെ ജീവിച്ചിരുന്ന കാലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴും കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം അത് ചൊല്ലിയിരുന്നു. കർത്താവെ, എന്നോടുകൂടി വസിക്കണമേ, സ്റ്റേ വിത്ത് മീ ഓ ലോർഡ്. അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനകളിലെല്ലാം ഉണ്ട്. കർത്താവെ, നീ പ്രകാശമാകുന്നു, അന്ധകാരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. നീ എൻ്റെ മാർഗദീപമാണ്, വഴിതെറ്റിപ്പോകാതെ പോകുന്നതിന് എനിക്കത് സഹായകരമാണ്. നീ എനിക്ക് ആശ്രയമാണ്, മറ്റാരെയും ഞാൻ ആശ്രയിക്കില്ല. ഇങ്ങനെ പോകുന്നു പാദ്രെ പിയോയുടെ പ്രാർത്ഥനകൾ. നമുക്ക് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ണീശോയെ ദർശിച്ചുകൊണ്ട് നമുക്കും പറയാം, ഈശോ നീ എന്നോടുകൂടി ആകണമേ, എന്നോടുകൂടി വസിക്കണമേ, എനിക്ക് വഴിയും സത്യവും ജീവനും ആകണമേ. ക്രിസ്തുമസിൻ്റെ ഈ സന്ദേശമാണ് ഈ നല്ല ദിനത്തിൽ മറ്റുള്ളവർക്ക് നാം കൊടുക്കേണ്ടത്. വഴിയും സത്യവും ജീവനുമായ ഈശോ നമ്മോടുകൂടി വസിക്കണം എന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് മംഗളങ്ങൾ.